എന്ത് പറ്റി ഏ കടന്നല്ലോ കടന്നല്ലോ ഓ മേഘം കണ്ടോ സീൻ സോ ഗൈസ് തണ്ട നമ്മള് ചെന്നാറിലോട്ട് കയറിയിരിക്കുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ദിസ് ഈസ് ലാസോ ഏജ് സമയം ഏകദേശം 6:30 കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞ ഒരു റൈഡോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പ്ലാൻ ഇല്ലായിരുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പോവാം എന്നുള്ളൊരു മൈൻഡ് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു റൈഡായിരുന്നു പക്ഷേ നമ്മുടെ ഷാംബ്രോ 10R എടുത്തുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്താണ് മെസ്സേജ് സോ ഷാംബ്രോ വരുന്നുണ്ട് രാവിലെ ഞാൻ ആരെയും വിളിച്ചില്ല എന്തായാലും ഒറ്റയ്ക്കൊന്ന് പോകണമെന്നൊരു മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കണമെന്നൊക്കെ തോന്നി സോ അതുകൊണ്ടാണ് പോകുന്നത് എന്തായാലും നേരെ റൈഡിലോട്ട് പോവാം ഷാംബ്രോ ഇപ്പോൾ വരും സോ ഗൈസ് യാ നല്ല ക്ലിയർ സ്കൈ ആണ് കേട്ടോ സമയം ഏകദേശം 7 മണിയുടെ അടുത്തായി നല്ല ക്ലിയർ സ്കൈ ട്രാഫിക് ഒന്നും ഇല്ല ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം നാളെയൊക്കെ അവധിയൊക്കെയായതുകൊണ്ട് എനിക്കൊന്ന് ഈ 3 ദിവസമൊക്കെ നമ്മളോട് ആൾക്കാർക്ക് അവധിയാണ് മറ്റേ ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ വിഷു എല്ലാം കൂടെ വന്നിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് നിങ്ങൾക്ക് ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ പൈസ നേടാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡ്രാഗൺ ബേൾസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് ഉള്ള സൈറ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലൈസൻസ്ഡ് സൈറ്റ് ആയിട്ടുള്ള forabet.com ഇതുകൊണ്ട് ഞാൻ ഓൾറെഡി ഗെയിം പ്ലേ ചെയ്ത് തുടങ്ങി ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ലൊരു കൂൾ ഇൻ്റർഫേസ് ആണ് നമ്മുടെ ഈ ഒരു ഗെയിമിനുള്ളത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ എൻ്റെ പ്രഡിക്ഷൻ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനൊരു 150 രൂപ വെച്ചു യാ 150 രൂപയാണ് എനിക്ക് കിട്ടിയത് അതുകൂടാതെ എൻ്റെ അടുത്ത സ്പിൻ ചെയ്ത സമയത്ത് ഞാൻ വെച്ചപ്പോൾ യാ 2130 രൂപയാണ് കിട്ടിയത് അതുപോലെ തന്നെ 300 രൂപയും കൂടുതൽ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ലാസ്റ്റായിട്ടൊരു സ്പിന്നും കൂടെ വെക്കാം ഇത്തവണത്തെ ഇട്ടൊന്നുകൂടെ യെസ് 6750 രൂപയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയത് കേട്ടോ അത്രയും പൈസ നമുക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ ടൈമിൽ തന്നെ നമുക്ക് കിട്ടാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും പൈസ നേടാൻ പറ്റും യെസ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഏൺ ചെയ്യാം അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വിന്നിങ്സും കൂടുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസീനോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിൽക്കുക forabet.com പോയിട്ട് അതിനകത്ത് ഓൾ ഗെയിംസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡ്രാഗൺ ബേൾസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ തന്നെ താഴത്തെ എൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെൽക്കം ബോണസും കിട്ടുന്നതാണ് കൂടുതൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിന്നിങ്ങും എമൗണ്ടും കൂടുതലായിരിക്കും നിങ്ങൾക്ക് താഴത്തെ ലിങ്കിലോ അല്ലെങ്കിൽ പിൻഡ് കമന്റിലോ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടുന്നതാണ് അതിൽ കയറി ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് നോക്കുക അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോ കളിച്ചാലും റെസ്പോൺസിബിൾ ആയിട്ട് കളിക്കുക ഗെയിം എല്ലാം പൈസ ഒക്കെ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്ത് കളിക്കുക അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട് പ്ലേ റെസ്പോൺസിബിളി വിൻ ബിഗ് ആൻഡ് ഗുഡ് ലക്ക് ഗൈസ് കുറച്ച് ദിവസമായിട്ട് ഒട്ടും മീൻസ് മൈൻഡ് അത്ര ഒരു ഓക്കെ അല്ലായിരുന്നു ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒരു റൈഡ് എന്തായാലും പോവാം അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു ഇരുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഷാംബ്രോ ഞാൻ ഏത് റൈഡ് വെച്ചാലും അല്ലെ ഏത് എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഹൈ എവിടെയായിരുന്നു മഴ ടാറ്റു അടിച്ചോ ടാറ്റു അടിച്ചോ നേരത്തെ ഉണ്ടായിരുന്നു കണ്ടില്ല ഈ രാവിലെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ അത് വേറൊരു സാധനത്തിനും തരാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളി ഫീലാണ് പൊളി പൊളി അതിനകത്ത് ഡി ബി ഉണ്ട് അതിൻ്റെ ടെയിൽ ലൈറ്റ് ആണോ നല്ല രസമുണ്ട് ആ നല്ല സ്കൈ ഓ കണ്ടോ ഈ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചു തരുന്ന പരിപാടി
അപ്പൊ ഗൈസ് KGF എത്ര പേര് കണ്ടു? KGF 2. അപ്പൊ എനിക്കൊന്ന് തിയേറ്ററൊക്കെ ആ മാളൊക്കെ സത്യം പറഞ്ഞാൽ 7 മണിക്ക് ഓപ്പൺ ആയത് KGF വേണ്ടിയാണ്. ഇപ്പൊ രണ്ടു ദിവസമായി പടം ഇറങ്ങിയിട്ട്, എന്നാലും ആ റഷ്യൻ കാര്യമൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. എനിക്കൊന്ന് കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഷോ പോയായിരുന്നു. ഒരു മാരക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവര്, അല്ല സിനിമ എന്നല്ല പൊതുവെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആ ഒരു രീതിയിൽ നോക്കുന്നവർ എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ് KGF 2. നൈസ്. ആ വെള്ളത്തിലെ ഇപ്പോ ഈ രാവിലെ ആയതിന്റെ ആ ഒരു റിഫ്ലക്ഷനും കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട്. സോ ഷാംപ്രോ പറഞ്ഞ 360 ഒക്കെ ആണ് അത് വെച്ച് നോക്കാം. ഇവിടെ ഇവിടെ ഒരു ക്യാമറയേ ഉള്ളു. അവിടെ 360 വെച്ചിട്ട് ആളൊക്കെ പോയി. ആളുടെ പൊടി പോലും ഇല്ല. എവിടെ ഫുൾ ഓണാണ് എന്റെ ദൈവമേ. പറയുന്ന ചേച്ചിയൊക്കെ ഫുള്ള് ചീറ്റലും പൊട്ടലും ആളിപ്പോ. സീരിയസ്ലി നമ്മുടെ ബൈക്കൊക്കെ പോകുമ്പോ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ബിക്കോസ് ഒരുപാട് മെമ്മറീസ് ഉള്ളതല്ലേ ഗൈസ്. കൊടുക്കണ്ട, കൊടുക്കാൻ പറ്റുന്ന പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാതിരുന്നേനെ. കാരണം അത്രത്തോളം അത്രത്തോളം ഓർമ്മകളും എന്റെ ലൈഫിലെ ഒരുവിധം ഞാൻ പോയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നിന്നൊരു വണ്ടിയാണ്. കടന്നല്ലോ കടന്നല്ലോ. എന്നത്തെ അവസ്ഥയാണ്. ഇവിടെ കുറച്ച് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രാത്രി വെച്ച് കഴിഞ്ഞാൽ നല്ല. ഇവിടെ ആണെങ്കിൽ ഇരുട്ടാണ് സത്യം പറഞ്ഞാൽ രാത്രിയൊക്കെ വരുമ്പോഴേ. സൈഡിൽ കൂടെ പോന്നെ, അങ്ങോട്ടാ പോന്നെ. എന്നിട്ട് അവർക്ക് എന്താ പ്രശ്നം? എന്താ ചുമ്മാ ആൾക്കാർക്ക് എന്തേലും കിട്ടിയാ പോരെ. ഓ മേഘം കണ്ടോ സീൻ. നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിന്റെ അവിടെ ആയി. ഓ ഗൈസ്, മോനെ ശ
ശരിക്കും പറഞ്ഞ ആൾക്കാർ ഒരുവിധം പതുക പോയാലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഒരുമാതിരി ചെയ്തടിക്കുന്നത്. എന്തേലും എന്തോ ഇതാന്നൊക്കെ പറഞ്ഞോണ്ട് ഉണ്ടോ വളവിനും ഉണ്ട് ഹാപ്പി ഇട്ടേക്കുന്നു. ഞങ്ങള് മാന്നാർ ഇടക്കിടക്ക് രണ്ടു മൂന്ന് തവണ പോയായിരുന്നു രാവിലെ. ആ അപ്പഴേ ഇറങ്ങിയിട്ട് കാര്യമുള്ളു, അല്ലെങ്കിൽ പിന്നെ ഇത് ഓടി ചെയ്യ. ഇപ്പൊ ചുമ്മാ ഇവിടെ ഒന്ന് തിരിച്ചു പോവും. ആ ഓക്കെ ബ്രോ. ഡിബി വെച്ചിട്ടുണ്ട്, ഡിബി വെച്ചിട്ടാണ് ഈ പൊട്ടല്. സോ ഗൈസ്, തണ്ട നമ്മൾ ചെന്നാറിലോട്ട് കയറിയിരിക്കുന്നു. ഈ സൈഡ് പിടിക്കണേ, ഈ ഒരു സൈഡ് ഇങ്ങനെ ഒപ്പത്തിനൊപ്പത്തിന് ഒന്ന് പിടിക്കണേ. ഒരു സൈഡിലേം വരുമ്പോ കേറി ഓ ഗായ്സ്, തീപ്പൊരിയാണ്. ഇതിന്റെ ത്രോട്ടിലാണ് കേട്ടോ ഒന്നാമത്തെ വ്യത്യാസം. ാണ് ഫീൽ ചെയ്യുന്നത്, വെറുതെ അല്ല ഷാംപ്രോ എടുത്തോടെ പോകുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്, പണിക്ക് വെയിറ്റ് ഇല്ലാത്ത പോലെ. ഓ ഈ റൈഡർ വണ് കസ്റ്റം ചെയ്തേക്കുവാണ്, അത് നമ്മുടെ കറക്റ്റ് സ്പോർട്സ് മോഡാണ്. നേരത്തെ ആ റെയിനിലാണ് മേടിച്ചത്, എന്നിട്ട് പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. 10R മാരകം കേട്ടോ, പറയാലോ കവസാക്കിയുടെ ഒരു ട്രാക്ക് സ്പെക് ട്രാക്ക് വണ്ടിയാണ്. അടിപൊളി എക്സ്പീരിയൻസ്, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ 10R യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ S1000RR ഫയർ ബ്ലേഡും ഒക്കെ യൂസ് ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കും കേട്ടോ. അതിൽ നിന്ന് മാറിയിട്ട് ഇതിലോട്ട് മാറിയിട്ട് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് അതിൽ നിന്ന് മാറിയിട്ട് ഇതിനകത്തോട്ട് വന്നപ്പോൾ ത്രോട്ടിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ തോന്നുന്നില്ലേ?
കാലം വെക്കുന്നുണ്ടല്ലേ. ഇതിന്റെ ക്ലച്ച് പക്ഷെ കുറച്ചുകൂടെ ഹാർഡാന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ ലൈറ്റാ. അത് പക്ഷെ ക്ലച്ച് ഉപയോഗിക്കാത്തതുകൊണ്ട് അത്ര സീനില്ല. വല്ലാത്തൊരു വ്യത്യാസം കേട്ടോ, വല്ലാത്തൊരു ഫീല്. കുറച്ചുകൂടെ നമ്മുടെ റിലാക്സ് പൊസിഷൻ അല്ലേ. അത്രയ്ക്കുള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ അടിപൊളി ബൈക്കിംഗ് കണ്ടന്റ്സ് വരുന്നതാണ്. സോ നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും മിസ് ചെയ്യത്തില്ല. ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ. സോ പുതിയൊരു വ്ലോഗ് കാണുന്നവരെ, ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്. For a bet.